ശ്രീമതി രാഗേന്ദ്രജി, നമ്മൾക്കറിയാം ഒരു തികഞ്ഞ ഏകാധിപതിയുടെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് തികഞ്ഞ വീരത്വം എന്നുള്ളത്. നമ്മൾക്കറിയാം ഒരു തക്ഷകന്റെയും പരീക്ഷത്തിന്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പരീക്ഷിത് രാജാവിന്റെ അവസ്ഥ അവസാനം ഈ ഏത് തക്ഷകന്റെ രീതിയിലായിരിക്കാം? എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു രാഷ്ട്രീയ വ്യൂ? കഴിഞ്ഞ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി എന്ന് പറയാൻ നമുക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറയുന്നത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയതല്ല. നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ നിയമസഭ ഇലക്ഷൻ മുതൽ തുടങ്ങിയ ഒരു സംഭവ വികാസമാണ് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അന്ന് മുതൽ തന്നെ പിണറായി വിജയൻ, നമുക്കറിയാം കോവിഡ് മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് പോലും കറുപ്പ് കണ്ടാൽ പേടിയായി തുടങ്ങിയ ഒരു സാഹചര്യം, അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കാം, ഇതുവരെ നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പോലും സാധാരണ ഏതൊരു പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതിഷേധിക്കാനുള്ള അവസരം ജനാധിപത്യമായിട്ട് ഈ കേരളത്തിലുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കരം കൂടി പ്രതിഷേധം ഏറ്റവും ഏത് പ്രതിപക്ഷ പാർട്ടികൾക്കും യുവാക്കൾക്കും നടത്താൻ സാധിക്കുന്ന ഒരു കരം കൂടി പ്രതിഷേധത്തെ പോലും പേടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് പറയുമ്പോൾ അത് ലജ്ജാകരമാണ്. കാരണം ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി ഈ കേരളം ഭരിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരു നാണക്കേടാണ് പിന്നീടുള്ള തലമുറ വായിച്ചറിയുന്നത്. കാരണം ഒരു കരിങ്കൊടി പ്രതിഷേധം ഏറ്റവും നിസ്സാരമായി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ഞങ്ങൾ യുവാക്കളാകട്ടെ ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും ഞങ്ങൾക്കൊരു പ്രതിഷേധമുണ്ട്, അത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കും, അതിന് ഞങ്ങൾ ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കരിങ്കൊടി പ്രതിഷേധത്തെ പോലും ഇവിടെ പേടിച്ച് ഇത്രയും വലിയൊരു സുരക്ഷ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വ്യൂഹവുമായി പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അത് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ ഇപ്പൊ നേരത്തെ ശ്രീ പ്രശാന്ത് ശിവൻ സൂചിപ്പിച്ചതുപോലെ ആ വ്യൂഹം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് കണ്ട് പെട്ടെന്ന് തന്നെ പാലക്കാട് നിന്ന് പിന്നെ എന്താണ് ഹെലികോപ്റ്റർ എടുത്തുകൊണ്ടാണ് അടുത്ത് പോകുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു ഇവിടെ ഉദ്ഘാടന പരിപാടികൾ ഈ കേരളത്തിൽ ഇങ്ങനെ വ്യഗ്രതയോട് കാത്തിരിക്കുന്ന ഒരു സമൂഹമോ ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഉദ്ഘാടന സംരംഭങ്ങളോ ഈ കേരളത്തിൽ ഇപ്പോൾ ഇല്ല, നമുക്കറിയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഓടുന്നതെന്ന് ചിന്തിച്ചാൽ അത് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് 13 ഉപദേശക സമിതികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം 13 ഉപദേശക സമിതികളോട് തുടങ്ങിയ പിണറായി വിജയന്റെ ആദ്യ 5 വർഷം കഴിഞ്ഞ് രണ്ടാം ഭാഗമാകുമ്പോൾ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു മനോരോഗ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ കൂടെ വേണമെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഇത്തരത്തിൽ കറുപ്പിനോട് ഭയം തോന്നാൻ അദ്ദേഹത്തിന്റെ മാനസിക നില ഒന്ന് കൃത്യമായിട്ട് നമ്മൾ ആ ഡോക്ടർ ഒന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായി കരുതിക്കൊണ്ട് താങ്കൾ അത് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ താങ്കൾ തന്നെ അങ്ങനെ ഒരു മനോരോഗ വിദഗ്ധനെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും ഒരു കറുത്ത മാസ്ക് അണിഞ്ഞ് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ നിങ്ങൾ എന്താണ് ഈ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപതി എന്നുള്ള രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടു, ഉത്തര കൊറിയയിലെ പ്രസിഡന്റ് കിം ജോങ് ഇൻ അദ്ദേഹത്തിന്റെ മകളുടെ പേര് ഇനി ഈ രാജ്യത്തെ മറ്റൊരു വ്യക്തിക്കും ഒരു കുട്ടിക്കും പാടില്ല, ആ പേരുണ്ടെങ്കിൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ ആ പേര് മാറ്റണം. ഇത്തരത്തിലുള്ള ഒരു സ്വേച്ഛാധിപതി, ഒരു ഏകാധിപതിയുടെ രീതിയാണ് ഇന്ന് ഇത്ര ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിന്റെ ഇത്തിരി പോകുന്ന കേരളത്തിൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടു പോകുന്നത് ഇതേ രീതിയിലുള്ള ഒരു ഏകാധിപതി രീതിയാണ്. കാരണം കറുപ്പ്, ഞാൻ ഇന്ന ഒരു ഉദ്ഘാടന പരിപാടിക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ കറുപ്പണിഞ്ഞ് ആരും ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാം സാധാരണ രീതിയിൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അതിനെല്ലാം നമുക്ക് ഒരു മുഖ്യമന്ത്രിയാണ്, നമുക്കറിയാം സുരക്ഷ വേണം, അദ്ദേഹത്തിന് വേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു രീതിയിലുള്ള സുരക്ഷയൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത് അതിര് കടന്നുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ നമുക്കറിയാം അവസാനമായിട്ട് ഇതുവരെ ഈ നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ ഒരു ചുമതല സുരക്ഷാ വിങ് കൂടി, അതായത് ഏതാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് VIP സെക്യൂരിറ്റി, ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ, അതിനും നമ്മുടെ പാവങ്ങളെ പിഴിഞ്ഞ്. ഇപ്പൊ നമുക്കറിയാം അടുത്തിടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ജനങ്ങളെ പിഴിഞ്ഞ് ഇനി ഊറ്റാനായിട്ടൊന്നുമില്ല, വീണ്ടും ഈ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ഒരു പോസ്റ്റും കൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഈ കേരളത്തിൽ കാണിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ മനസ്സിനെ സൂക്ഷിക്കുന്ന ഒരാളിപ്പോൾ കസ്റ്റഡിയിലാണ്. ഇനി അതിനും വേണ്ടപ്പെട്ട ഒരാൾ, നമുക്കറിയാം
രവീന്ദ്രൻ അദ്ദേഹത്തിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സിലൂടെ ഓടുന്നത്? അത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനൊപ്പം നിർത്തേണ്ടത് ഒരു മാനസിക വിദഗ്ധനെയാണ് നിർത്തേണ്ടത്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ കരിങ്കൊടി മാത്രമാണ് അദ്ദേഹത്തിന് ഹാലിളകുന്നതെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ കൺമുന്നിൽ വരുന്ന ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ പോലും അദ്ദേഹത്തിന് അകറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം അദ്ദേഹത്തിന്റെ മാനസിക നില ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പോകുന്ന ഒരു രീതി, പക്ഷെ ഇത് ഇനി ഏതൊക്കെ തരത്തിൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഓരോ രീതിയിലുള്ള സമരമുറകൾ, അതിലെ ഏറ്റവും ബേസ് ഞാൻ പറഞ്ഞതുപോലെ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും നടത്തുന്നത്, ഇന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഡിവൈഫൈയുടെ നേതാക്കളൊക്കെ പറയുന്നത് കേട്ടാൽ അവരാരും കരിങ്കൊടി പ്രതിഷേധം നടത്തിയിട്ടില്ല. അവരുടെയൊക്കെ സമര കാലഘട്ടം നമ്മളൊന്ന് എടുത്താൽ കൊള്ളാം. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ബി ജെ പി ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് സാധാരണ രീതിയിലുള്ള സമരമുറകളാണെങ്കിൽ, പണ്ടൊക്കെ എന്താണ് ഇവിടത്തെ സ്ഥാവര ജംഗമ കേരളത്തിന്റേതായിട്ടുള്ള നികുതി കൊടുത്ത് എടുത്തിട്ടുള്ള കെ എസ് ആർ ടി സി പോലുള്ള ബസ്സുകളെല്ലാം തകർത്തുകൊണ്ടാണ് ഡിവൈഫൈ നേതാക്കൾ അന്ന് സമരം നടത്തുന്നത്. ഇന്നത്തെ എ എ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അപ്പൊ അവരാണ് ഇന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യുന്നത്. എപ്പോഴും ഒരു രാജ്യത്തിന്റെ രാജാവ് നന്നായിരുന്നാൽ അവിടുത്തെ പ്രജകൾ സമാധാനപരമായി മുന്നോട്ട് പോകും. പക്ഷെ ഇന്ന് രാജാവ് കള്ളനാണ്. രാജാവ് കള്ളനായതുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇനി തെരുവിലേക്ക് ഇറങ്ങും. നമുക്കറിയാം കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിന്റെ ഒരു സമയ തന്നെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ഇദ്ദേഹത്തിനെ രാജിവെച്ച് പോയിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നു. പക്ഷെ അതും അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒന്ന് ആലോചിക്കുക, താങ്കൾക്ക് ഇനി അധിക സമയമില്ല. താങ്കളുടെ രാജി ഈ തിങ്കളാഴ്ച ദിവസം നമുക്കറിയാം ഈ ഡി ചോദ്യം ചെയ്യാനാണ് വിളിപ്പിക്കുന്നത്. പക്ഷേ ആ ചോദ്യം ചെയ്യൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, അദ്ദേഹം തിരിച്ച് ജയിലിലേക്കാണോ പോകുന്നത് എന്നുള്ളതും നമുക്ക് തിങ്കളാഴ്ച മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, ക്ലിഫ് ഹൗസിലേക്ക് അടുത്ത ഇ ഡി എത്തുന്ന സമയം വിദൂരമല്ല. അങ്ങനെ വരികയാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ ഓർത്തുന്ന ഓർത്തുകൊള്ളുക, ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ കൊണ്ട് തീരില്ല. ഈ തലസ്ഥാന നഗരി ഉൾപ്പെടെ കേരളം അങ്ങോളം ഇങ്ങോളം പ്രതിഷേധങ്ങളാൽ നിങ്ങൾക്ക് ഇനി ഏതൊരു കവചം, നിങ്ങൾ ഏതൊരു കവചത്തിനകത്ത് ഒളിച്ചിരുന്നാലും നിങ്ങൾക്ക് സുരക്ഷ ഉണ്ടാവില്ല. കാരണം അത്തരത്തിൽ ജനങ്ങൾ എല്ലാവരും തന്നെ പ്രതിഷേധത്തിന് മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞ് ഇവിടുന്ന് രാജിവെച്ച് പോകേണ്ട സ്ഥിതി വരും. അതിന് അധിക ദിവസമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കാസർഗോഡ് ഇപ്പോൾ ഈ സുരക്ഷ പറയുമ്പോൾ കാസർഗോഡ് നടന്ന പരിപാടിക്ക് 911 പോലീസുകാരെയാണ്. നമുക്കറിയാം കാസർഗോഡ് എന്ന് മാത്രമല്ല തൊട്ട അയൽവക്കത്തുള്ള 4 ജില്ലകളിൽ നിന്നും കൂടെ പോലീസിനെ. അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇത്തരത്തിൽ എന്ത് സുരക്ഷയാണ് ഈ കേരളത്തിൽ, ഈ ചെറു കേരളത്തിൽ? നമുക്കറിയാം സാധാരണ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോ കോൺഗ്രസിന്റെ സമരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഏത് രീതിയിലാണ് ഇതിനെയെല്ലാം എതിർക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ശക്തമായി നേരത്തെ പറഞ്ഞതുപോലെ യുവമോർച്ചയുടെ പ്രവർത്തകനായിട്ടുള്ള വൈഷ്ണവ് സബിൻ എന്നിവരെയൊക്കെ ഇവിടെ പോലീസിന്റെ കുപ്പായം ഇട്ടുകൊണ്ടുള്ള ഡിവൈഫൈ ഗുണ്ടകൾ അവരേത് രീതിയിലാണ് ആക്രമിച്ചിട്ടുള്ളതെന്ന് ഈ നാട് കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പോലും ഞാൻ ഉൾപ്പെടുന്ന മഹിളാ പ്രവർത്തകർ, ഭാരതീയ ജനതാ പാർട്ടിയിലെ മഹിളാ പ്രവർത്തകരെല്ലാം സമരമുഖത്തേക്ക്, കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിലെല്ലാം സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള ഡിവൈഫൈയുടെ ഗുണ്ടകൾ മാത്രമല്ല സ്ത്രീകൾ, പോലീസുകാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഞങ്ങളുടെ നേർക്ക് വരുന്നത് ഏത് രീതിയിലാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതൊന്നും കൊണ്ട് തന്നെ ഞങ്ങളുടെ സമരമുഖത്ത് നിന്ന് ഞങ്ങളെ പിന്മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഈ ഒരു സുരക്ഷാ വലയം കൊണ്ട് പിണറായി വിജയന് ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളോ ഇനി ഇതിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ നിങ്ങൾ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ. ഇതിൽ നിന്നുമൊന്നും നിങ്ങൾക്ക് മാന്യമായി ഈ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹം മാന്യമായി, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ഒരു കുറ്റം ചെയ്തു, അത് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാന്യത ഉണ്ടാവും. പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾ നാണം കെട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് രാജിവെച്ച് മടങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്രത്തോളമാണ് പിണറായി വിജയനെതിരെ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ടും അറിയുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇനിയിപ്പോ തിങ്കളാഴ്ച ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അതല്ലെങ്കിൽ വലങ്കൈയായിട്ടുള്ള അയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ഇനി വരാനിരിക്കുന്ന നാളുകൾ വീണ്ടും കൂടുതൽ ക്രൂഷ്യലാകുമെന്ന് നമ്മൾക്കറിയാം. എങ്ങനെയാണ് മഹിളാ മോർച്ചയുടെ അങ്ങ് മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ എങ്ങനെയാണ് മഹിളാ മോർച്ചയുടെ ആ ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ആ ഒരു പ്രതിഷേധവും മറ്റു കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാരണം ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും എന്നെ വിളിച്ച് തന്നെ വളരെ വിഷമാകരമായിട്ടുള്ള അവസ്ഥയിൽ പോലും സംസാരിച്ചിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ആർക്കെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ നടപടി എടുക്കുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എങ്ങനെയാണ് ആ ഒരു മഹിളാ മോർച്ചയുടെ ആ ലെവലിൽ നിന്നുകൊണ്ടുള്ള അങ്ങയുടെ ആ ഒരു പ്രതികരണം? നമുക്കറിയാം ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് വന്ന സമയം, അതായത് ആ സമയത്ത് 2020 നമ്മുടെ കോവിഡ് സാഹചര്യമായിരുന്നു. അന്ന് സെപ്റ്റംബർ 14 ഇതുവരെ കേരള ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള മഹിളകളുടെ ഒരു ശക്തി തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ സാധിച്ചു. കാരണം പിണറായി വിജയന് അത്രത്തോളം ഒരു മഹിളകൾ, കാരണം മഹിളകൾ സാധാരണ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അന്ന് സെപ്റ്റംബർ 14 പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഏറ്റ ഏറ്റവും വലിയ അടിയാണ് മഹിളാ മോർച്ചയുടെ ഒരു ചരിത്ര സമരമാണത്. കാരണം അന്ന് ആ 3 മണിക്കൂറുകൾ നീണ്ടു നിന്ന മഹിളകളുടെ ഒരു പ്രതിഷേധമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതിനുശേഷം ആയിരക്കണക്കിന് മഹിളകൾ വീണ്ടും ആ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും പ്രതിഷേധ സമരം ഉയർന്നു. മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ, ഞാൻ ഉൾപ്പെടുന്ന 3 പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആദ്യമായി, മറ്റ് ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ സാധിക്കില്ല, BJP പ്രവർത്തകരാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഓഫീസിനുള്ളിൽ, അത് ആദ്യം നടന്നത് ശബരിമല വിഷയത്തിലാണ്. 6 പേർ, ഞാൻ ഉൾപ്പെടുന്ന 6 പേര് അടങ്ങുന്ന വ്യക്തികളാണ് ശബരിമല സമരത്തിൽ. അന്ന് 2 പേരെ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ശബരിമലയിൽ കയറ്റിയപ്പോൾ ഇവിടെ 6 പേരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, മുഖ്യമന്ത്രി ഓഫീസിനുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് 6 പേര് കയറിയത്. അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഞാൻ ഉൾപ്പെടുന്ന 3 പേർ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തേക്ക് കയറി കരിങ്കൊടി കാണിച്ചപ്പോൾ, അതിനുശേഷം മുഖ്യമന്ത്രിക്ക് എപ്പോഴും സുരക്ഷ എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും. ഞങ്ങൾ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറിയതിനു ശേഷം സെക്രട്ടേറിയറ്റിൽ 200 പേരെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ, തോക്കേന്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിന്യസിച്ചു. ഇതേ രീതിയിൽ നമുക്കറിയാം അതിനുശേഷം മഹിളാ മോർച്ചയുടെ ഒരു സമരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, അത്തരത്തിൽ ഇതുവരെ കേരള ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ അന്ന് കണ്ടത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമുക്കറിയാം ഈ ഞാൻ പറഞ്ഞ രീതിയിൽ തിങ്കളാഴ്ച ഒരു വിധിയാണ്, ആ വിധിയിൽ നമുക്കറിയാം പിണറായി വിജയൻ എന്ന് എപ്പോൾ, കാരണം ഇനി പിണറായി വിജയൻ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ ഈ സുരക്ഷാ കവചത്തിൽ മുഖ്യമന്ത്രി ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉറക്കമില്ലാത്ത രാത്രികൾ പിണറായി വിജയന് വീണ്ടും സമ്മാനിക്കാൻ പോകുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് മുഖ്യമന്ത്രിക്ക് ഇപ്പൊ നേരത്തെ ശ്രീ പ്രശാന്ത് ശിവൻ പറഞ്ഞതുപോലെ, ഒന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിനുള്ളിൽ ഇരിക്കണം, പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങിയാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഏത് വിധേനയുള്ള പ്രതിഷേധ സമരങ്ങളും, അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധ മുഖങ്ങൾ, തെരുവീഥികൾ നിങ്ങൾ കാണേണ്ടി വരും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. കാരണം ഇത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കള്ള കവചങ്ങൾ, നമുക്കറിയാം മടിയിൽ കണമില്ലാത്തവന് പേടിക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിലുള്ള പത്രസമ്മേളനങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ ഉള്ള രീതിയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടം നിൽക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രാജിവെച്ചും പടിയിറങ്ങേണ്ട ഒരു സാഹചര്യം ഇനി വിദൂരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും, നമുക്കറിയാം ഈ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 2016 മുതൽ നമുക്കറിയാം ഈ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യം ഏത് രീതിയിലാണ്, അതായത് ഒരു ഒരു പെൺകുട്ടിക്കും ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടിക്ക് പോലും സുരക്ഷിതമല്ലാത്ത ഒരു കേരളമായി നമ്മുടെ ഗോൺസോൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം.
ഇവിടെ ഒന്നും തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനോ ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരോ ഒക്കെ ഒന്നുപോലും ഇവിടുത്തെ പാവപ്പെട്ട ഒരു ജനത്തിന്റെയും സുരക്ഷയ്ക്കോ അവരുടെ നീതിക്ക് വേണ്ടിയോ പോരാടാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അവർക്കിപ്പോ ഒരു തൊഴിലുണ്ട്. എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷ ഒരുക്കുക. അത് കവിഞ്ഞ് ഇവിടുത്തെ സാധാരണപ്പെട്ട ഒരു ജനത്തിന് നീതി ലഭ്യമാക്കാൻ ഇന്ന് വരെ ഈ 2016 മുതൽ സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് നീതി ലഭ്യമാകാനുള്ള ഒരു പ്രവർത്തനവും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയനോ പോലീസ് വകുപ്പോ നടത്തിയിട്ടില്ല. അവർക്ക് എപ്പോഴും പിണറായി വിജയന്റെ സുരക്ഷയ്ക്ക് ആളെ കൂട്ടിക്കൊണ്ട്, നമുക്കറിയാം ഇനി കേരളത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പിണറായി വിജയൻ എവിടെ നിന്ന് സുരക്ഷയ്ക്ക് പോലീസുകാരെ കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. കാരണം അങ്ങോളം ഇങ്ങോളം ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. 911 പോലീസ് 4 ജില്ലകളിൽ നിന്ന് കടമെടുക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് പരിപാടികൾക്ക് ഇനിയും പോകേണ്ടി വരുമല്ലോ. പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ സുരക്ഷയൊന്നും പോരാഞ്ഞു വരും. കാരണം പ്രതിഷേധ കാഹളങ്ങൾ ഇനി മുഴങ്ങാൻ പോകുന്നതേയുള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ശ്രീ പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ രശ്മിലേട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവമോർച്ചയുടെ പ്രവർത്തകർ വൈഷ്ണു ദേവ് അദ്ദേഹത്തിന് അത്രയും വലിയൊരു പ്രഹരമേറ്റിട്ട് പോലും അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുന്നത് ഭാരത് മാതാ കി ജയ് എന്നാണ്. അതുപോലുള്ള ലക്ഷക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തെരുവീതികൾ ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ തെരുവീതികളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതിഷേധ സമരങ്ങൾ കാണാൻ സാധിക്കും.